നമസ്കാരം. ബഹുമാനപ്പെട്ട
ഞാൻ നിങ്ങളുടെ ഞങ്ങളുടെ ചിത്രമാണ്. അതോടുകൂടി നന്ദനെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയണ്ടേ, അത് അത്രമാത്രം അറിയാത്തൊരു വ്യക്തിയാണ്. അതൊരു അപ്പടം അപ്പാനിശാലത്തെ അജു വർഗീസ്, സിനോജ്, സൽമാഡം ഞങ്ങളുടെ ക്യാരക്ടേഴ്സാണ് അതിനകത്ത് കണ്ടുതന്നിരിക്കുന്നത്. അപ്പം ഇതൊരു വലിയ വിജയമായിട്ട് എന്നുള്ളതോടെ ഞാൻ ആശംസിക്കുന്നു. ാണ് ഞാൻ. അപ്പൊ പല തെറ്റുകുറ്റങ്ങളും വർത്താനം പറയുന്നതിലോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവാം. അപ്പൊ ജോജേട്ടൻ പറഞ്ഞതൊക്കെ ഇതിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമ ചോദിക്കുന്നു. പിന്നെ ഇതാണ് നമ്മുടെ പടം, മീഡിയക്കാരോടാണ് നിങ്ങളെ വിളിക്കട്ടാ. അപ്പൊ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്റെ മീഡിയ സുഹൃത്തുണ്ട് ഷിജി. അപ്പം ഷിജിനെ ഞാൻ ഒന്ന് വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. ഷിജിന് ഞാനെന്നുള്ള വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. ഈ പാട്ടിന്റെ അത് ഞാൻ എഴുതിയിരിക്കുന്ന പോലെ സിനിമ പ്രേതനായിട്ട് നടന്ന കാലഘട്ടം തൊട്ടിട്ട് ഷിജിനെ എനിക്കറിയാം. കെ എഫ് സിന്റെ അത് വർക്ക് ചെയ്തിട്ടുണ്ട്, ചാനലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഷിജി ഇപ്പം മുട്ട പ്രിയാറൊക്കെ ചെയ്യും. അപ്പം ഞങ്ങൾ തമ്മിൽ കുറെ കോണ്ടാക്ട് ഒക്കെ കുറച്ച് നാളുകളായിട്ട് ഉണ്ടായില്ല. അപ്പൊ ഷെജിന് അപ്ഗ്രേഡ് ആയതുകൊണ്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ സുഹൃത്ത് പറയുന്ന രീതിയിൽ ഷെജിന് രണ്ടു വർക്ക് പറയാൻ ഞാൻ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ എല്ലാവരോടും നന്ദി പറയാം. റോഷന്റെ ആദ്യ പെണ്ണ് കാണുന്ന പടത്തിന്റെ ഓഡിയോ വെച്ചാണ്. സന്തോഷകരമായ നിമിഷമാണ്. മനോകുമാർ വർഷങ്ങളായുള്ള ഏകദേശം 2010 രംഗത്തേക്ക് വരുന്നത് നോക്കിയിരുന്നത്. ഒരു 12 വർഷക്കാലത്തിടയ്ക്ക് പല ചിത്രങ്ങളുടെ പ്രായമായി സംസാരിക്കുകയുണ്ടായി അല്ലെ, ചിത്രങ്ങളുടെ പൂജ കഴിക്കുന്നുണ്ടെ. അങ്ങനെ ആ ഒരു ക്യാപ്റ്റനടക്ക് കഴിഞ്ഞ ദിവസം അതിനോട് ഇങ്ങനെ ഒരു പടത്തിന്റെ ഒപ്പിത് വെച്ചുണ്ട് ഷെജിൻ എങ്ങനെയാണ് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ ഈ ആറോ അസോസിയേഷൻ ഒക്കെ ഉണ്ട്, വലിയ പല ചാനൽ പാത്രമല്ല പത്രം ചെയ്യുന്നുണ്ടോ. അപ്പൊ മുമ്പുള്ള സന്തോഷമായി. അതിലിപ്പോ ഇവിടെ വന്നപ്പോഴ് വേറൊരു നായികയും കൂടെ കണ്ടു ഞാൻ, സുമേഷ് രതീഷ് എന്ന് പറഞ്ഞ വർഗീയത പടത്തിന്റെ നായിക. നാല് നായികമാരുണ്ടായിരുന്നു, സെനിത്യ നാട്ടുകാരി കൂടിയാണ്, ചേർത്തല, അതുപോലെ ചേർത്തക്കാരനാണ്, നന്ദൻ, ഞാൻ ആലപ്പുഴക്കാരനാണ്. സ്വന്തം നാട്ടിൽ നിന്ന് ഒരാൾ ചരിത്ര നിലയിലേക്ക് വരുമ്പോൾ ഭയങ്കര സന്തോഷം നമുക്ക്. പല വർക്കുകളും പല മാതാക്കളെയും പല സംവിധായകരെയൊക്കെ ഈ കാലങ്ങളിൽ കണ്ടിട്ടുണ്ടെങ്കിലും സ്വന്തം നാട്ടിൽ നിന്ന് ഒരാൾ സിനിമയിലേക്ക് വരുമ്പോൾ ഭയങ്കരമായ സന്തോഷമാണ്. ആ സന്തോഷം എനിക്കിവിടെ വന്നപ്പോഴുണ്ടായി. ഏതായാലും നന്ദൻ എല്ലാവിധ ഭാവങ്ങളും ചെയ്തു. ഈ പെണ്ണുകാണൻ മലയാള സിനിമയിൽ എല്ലാവരും അറിയുന്ന രീതിയിലുള്ള ചിത്രമാന്മാരൊക്കെ എല്ലാവർക്കും എത്തട്ടെ. പെണ്ണുകാണലിന്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു. പെണ്ണുകാണൽ ചടങ്ങിന് വന്ന എല്ലാവർക്കും എന്റെ ഭാഷയിലും സിനിമയുടെ ഭാഷയിലും എന്റെ കൂട്ടുകാരുടെ ഭാഷയിലും എന്റെ കുടുംബക്കാരുടെ ഭാഷയിലും എല്ലാവരുടെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം നല്ല ഫുഡുണ്ട്, എല്ലാവർക്കും ഫുഡ് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഈ സിനിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പടം വന്നു കഴിയുമ്പോൾ എല്ലാവരും കാണണം, അഭിപ്രായം അറിയിക്കണം. നന്ദി, നന്ദി, നന്ദി.